തൃശൂരിൽ തരംഗമായി NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. ഇന്ന് ഗുരുവായൂർ ചാവക്കാട് മണ്ഡലങ്ങളിലെത്തിയ സ്ഥാനാർത്ഥി നിരവധി കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു. തൃശൂരിന് ഒരു മുഖം മിനുക്കലല്ല, അടിത്തട്ടിൽ നിന്നുമുള്ള ഉന്നമനമാണ് വേണ്ടതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് പിന്നാലെ തൃശൂരിലെ പരമാവധി വോട്ടർമാരെയും നേരിട്ട് കാണാനുള്ള സുരേഷ് ഗോപിയുടെ പ്രചാരണം പ്രവർത്തകർക്കും ആവേശം നൽകുന്നതാണ്. ഇന്ന് ഗുരുവായൂർ ചാവക്കാട് മണ്ഡലങ്ങളിൽ നടന്ന പ്രചാരണ പരിപാടികളിൽ 10 കുടുംബസംഗമത്തിലാണ് NDA സ്ഥാനാർത്ഥി പങ്കെടുത്തത്. ഏങ്ങണ്ടിയൂരിൽ നടന്ന കുടുംബസംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഉത്തരവാദിത്തപ്പെട്ടവർ തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കാത്തതിനാൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നുവെന്നും തൃശൂരിന് വേണ്ടത് ഒരു മുഖമിനുക്കലല്ല, അടിത്തട്ടിൽ നിന്നുള്ള ഉന്നമനമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒരു മുഖമിനുക്കലല്ല, അടിത്തട്ട് ഇടത്തട്ട് വർഗങ്ങളുടെ ജീവിതത്തിലെ ഉന്നമനമടക്കം മേൽത്തട്ടിലേക്കുള്ള ഒരു പാച്ചിലിന് വേണ്ടി തൃശൂർ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം 26 താമരചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തുക, ഗംഭീര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. സുരേഷ് ഗോപി വിജയിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ഏങ്ങണ്ടിയൂരിലെ ജനങ്ങളും പറഞ്ഞു. ഇവിടെ ഈ ഗ്രാമത്തിൽ അടക്കമുള്ള ആളുകളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഇതുവരെ ഒരു ഭരണാധികാരിയും തയ്യാറാവുന്നില്ല. അതിന് ഈ ഭരണാധികാരം കയ്യിലില്ലാത്തപ്പോൾ തന്നെ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കഴിഞ്ഞ വർഷം ഉണ്ടായി, പക്ഷേ അതിന് സമയം ഉണ്ടായിരുന്നില്ല. ഈ വർഷം ഇവിടുത്തെ ജനങ്ങൾ അത് രാഷ്ട്രീയ ഭേദം വരുന്നത്, ഞങ്ങൾക്ക് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് രാഷ്ട്രീയ ഭേദം വരെ തന്നെ ആളുകൾ തയ്യാറെടുത്തിരിക്കുകയാണ്. ഈ പ്രാവശ്യം മാനസികമായിട്ട് എല്ലാവരും സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിയെ ഉൾക്കൊണ്ട് കഴിഞ്ഞു. അത് വോട്ടായി മാറുന്ന ദിവസമാണ് ഈ ഏപ്രിൽ 26. അത് നമുക്ക് റിസൾട്ട് ജൂൺ 24 അറിയാം. സുരേഷ് ഗോപി മുൻകാലം മുതലേ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ്, രാഷ്ട്രീയത്തിലൊന്നും ഉണ്ടായിട്ടുള്ള ആളല്ല. അപ്പോൾ പണ്ട് മുതലേ സുരേഷ് ഗോപി പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെന്ന നിലയിലാണ് ആള് ജയിക്കും, വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്ന് പറയുന്നത്. സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിനൊരു മന്ത്രിയാണ്, കാരണം അതാണ് മോദിയുടെ ഗ്യാരണ്ടി. കാരണം കേരളത്തിൽ നിന്ന് ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരു കേന്ദ്രമന്ത്രിനെ ഒരിക്കലും ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അത് തൃശ്ശൂരിൻ്റെ ഭാഗ്യമാണ്. തൃശ്ശൂർക്കാർ ജയിപ്പിക്കേണ്ടത് അവരാവശ്യമാണ്, അല്ലാതെ സുരേഷ് ഗോപിയുടെ ആവശ്യമല്ല, തൃശ്ശൂർക്കാരുടെ ആവശ്യമാണ്. തൃശ്ശൂരിൻ്റെ മണ്ണിൻ്റെ അവകാശമാണ്. സുരേഷ് ഗോപി ജയിച്ചിരിക്കും. രാവിലെ ഗുരുവായൂർ മണ്ഡലത്തിലും ഉച്ചയ്ക്ക് ശേഷം ചാവക്കാട് മണ്ഡലത്തിലുമായി 10 കുടുംബയോഗത്തിൽ സുരേഷ് ഗോപി പങ്കെടുത്തു. ചാവക്കാട് കോടതിയിലും വിവിധ സാമുദായിക സാംസ്കാരിക കേന്ദ്രങ്ങളിലും അദ്ദേഹം എത്തി. ഓരോ മേഖലകളിലും സുരേഷ് ഗോപി എത്തുമ്പോഴുള്ള ജനസ്വീകാര്യത നേതൃത്വത്തിൻ്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുകയാണ്. ജനം, തൃശൂർ.